യുവേഫ നാഷൻസ് ലീഗിൽ ഇംഗ്ലണ്ട് ജർമ്മനി പോരാട്ടത്തിൽ ഗോൾ മഴ കണ്ടെങ്കിലും ഇരു ടീമും സമനിലയിൽ പിരിഞ്ഞു. ഇംഗ്ലണ്ടും ജർമ്മനിയും 3 ഗോൾ വീതം നേടി. ജർമ്മനിക്കെതിരെയും സമനിലയായതോടെ വിജയമില്ലാത്ത 6-ാം മത്സരമാണ് ഇംഗ്ലണ്ടിന്റേത്. ലൂക്ഷായും മേസൺ മൗണ്ടും ഹാരി കെയ്നുമാണ് ഇംഗ്ലണ്ടിനായി ഗോൾ നേടിയത്. നിക് പോപ്പിന്റെ ഒരു മണ്ടത്തരമാണ് ഇംഗ്ലണ്ടിനെ മത്സരം വിജയിക്കുന്നതിൽ നിന്നും തടഞ്ഞത്. മത്സരത്തിന് ശേഷം ഇംഗ്ലണ്ട് ഡിഫൻഡർ ഹാരി മഗേറിനെതിരെ ഒരുപാട് ട്രോളുകളാണ് എത്തിയത്. ജർമ്മനിക്കെതിരെ വളരെ മോശം പ്രകടനമായിരുന്നു മഗേർ നടത്തിയത്. സാമൂഹിക മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള കമന്റുകളാണ് നിറയുന്നത്. മത്സരത്തിൽ ജർമ്മൻ മുന്നേറ്റക്കാർക്ക് പന്ത് വിട്ടു നൽകുന്ന തിരക്കിലായിരുന്നു മഗേർ. മുസിയാലയെ ഫൗൾ ചെയ്ത് ജർമ്മനിക്ക് പെനാൽറ്റി അവസരം നൽകാനും മഗേറിന് സാധിച്ചു എന്നിങ്ങനെ പോകുന്നു പരിഹാസം. പിന്നീട് മുസിയാലയ്ക്ക് മുമ്പിൽ മഗ്വയർ പന്ത് നഷ്ടപ്പെടുത്തിയിരുന്നു. അത് ഹാവേർട്സ് ഗോളാക്കി മാറ്റുകയും ചെയ്തു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ നായകനായ മഗ്വയർ ഈ സീസണിൽ 3 മത്സരം മാത്രമാണ് കളിച്ചത്. മോശം ഫോമിലൂടെ കടന്നു പോകുന്ന മഗ്വയറെ ടീമിൽ കളിപ്പിക്കുന്നതിന് കോച്ച് സൗത്ത് ഗേറ്റ് കഴിഞ്ഞ ദിവസം എയറിലായിരുന്നു. സൗത്ത് ഗേറ്റിന്റെ വിശ്വാസം കാക്കാൻ മഗ്വയറിന് സാധിച്ചില്ല. മത്സരത്തിന് ശേഷം എന്നത്തെയും പോലെ ട്രോളുകൾ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ് അദ്ദേഹം. ഇവരെയൊക്കെ എപ്പോഴും കളിപ്പിക്കുന്നത് എന്തിനാണെന്ന് ആരാധകർ ചോദിക്കുന്നു. ടീമിൽ വരാൻ പോലും അർഹതയില്ലാത്ത താരമാണ് അദ്ദേഹമെന്നും ആരാധകർ ട്രോളുന്നു. ലോകകപ്പിന് മുമ്പുള്ള ഇംഗ്ലണ്ടിന്റെ അവസാന മത്സരമായിരുന്നു ജർമ്മനിക്കെതിരെ നടന്നത്. നേഷൻസ് ലീഗിലെ 6 മത്സരത്തിലും ഇംഗ്ലണ്ടിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.